ദർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയ ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ച് പറയണ്? ഈ സാധനം മൊത്തത്തിൽ കൊള്ളാല കൈകാര്യം ചെയ്ത് വിട്ടാലോ. നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. ഞാൻ ശ്വാസമുട്ടിന്റെ മരുന്ന് മേടിച്ച് തിരിച്ചു വരുമ്പോഴാ മൂന്നാല് ആൾക്കാരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണ കണ്ടത്. നോക്കുമ്പോ നമ്മുടെ ചക്ക ഏതോ പാലത്തിന്റെ അടിയിൽ ബോധമില്ലാണ്ട് കിടക്കണം കണ്ടു എന്നാ പറഞ്ഞത്. ആരാ നിങ്ങളൊക്കെ? പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ, ഇവൻ ചേട്ടനാ. കുഴപ്പമൊന്നുമില്ലല്ലേ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഡോക്ടറോട് ചോദിക്കണം. ഇത് പേഷ്യന്റിന്റെ. ഓരോന്നിനും ഓരോ സമയമുണ്ട് മോനെ ചന്ദ്ര. ഈ ബാഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തലക്കടിയേറ്റി ഇതേ ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നവനല്ലേ നീ? അതേ ആശുപത്രിയിൽ വെച്ച് ദൈവമായിട്ട് തന്നെ നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പാവം നിന്റെ ആകാശിന്റെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും ഇനി കാത്തേക്കാൻ ഈ ചന്ദ്രന്റെ വയ്യന്റെ ബാഗ് ക്ഷമിക്കുക. മനസ്സ് ശാന്തമാക്കി യൂറോ ദൈവങ്ങളെ ധ്യാനിച്ച് ഞാനിതാ തുറക്കുകയാണ്. യൂറോ ബിരിയാണിക്ക് അത്യാവശ്യം കിട്ടാൻ തക്കാളി കട്ട് ചെയ്തിട്ട പോലെ യൂറോന്റെ മീന് പൂമ്പാറ്റ വെതിരിക്ക കൊച്ചു കള്ളൻ. യൂറോ കിട്ടി. ഇതെന്താ ഡയറിയാ? താഴ്ത്ത് പൂട്ടി വെച്ചൊക്കെയാണല്ലോ. മനുഷ്യനിങ്ങനെ ആക്രാന്ത പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു. നീ എന്റെ സമനില തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവമായ ത്യാഗങ്ങൾക്ക് ആര് സമ്മാനം പറയൂടാ? ദേ നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്തെ കുറ്റി ഡയറിയും. ഡയറി കുട്ടിക്കാലത്തെ ഫോട്ടോ. ഇതെങ്ങനെ അവന്റെ കയ്യില്? അമ്മയുടെ ആനന്ദിന് നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഒരുപാട് ഒരുപാട് ദൂരത്തിലാണ് ഈ അമ്മ. എന്റെ മോന്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം.
സാരമില്ല, അമ്മയ്ക്കതിൽ വിഷമമില്ല. തെറ്റ അമ്മയുടെ തന്നെയല്ലേ. അന്ന് പടിയിറങ്ങി പോരുമ്പോ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും മോന് വിട്ടുതരാതെ പിടിച്ചു വെച്ച അച്ഛനോടുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അതിനിടയിൽ വേദനയോടെയാണെങ്കിലും നിന്നെ അമ്മ മറന്നു കളഞ്ഞു. മാപ്പ, നീ വളരുന്നതും വലിയ ആളാവുന്നതും ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഇത്ര നാളും അമ്മ കരഞ്ഞു തീർത്ത കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറക്കാൻ പിന്നെ ഈശ്വരൻ അമ്മയെ അനുഗ്രഹിച്ചു തന്നതാണ് നിന്റെ ഈ പാവ അനിയനെ. അവനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപ് ദൈവം വീണ്ടും പരീക്ഷിക്കുകയാണ്. മരിക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവന്റെ നിഷ്കളങ്കമായ ഈ ചിരിയുടെ മുമ്പില് അമ്മ തോറ്റുപോവുകയാണ്. ലോകം എന്താണെന്നറിയാത്ത അവന് ഇനി ഈ ലോകത്തിലാകെയുള്ളത് കൂടപ്പിറപ്പായ നീ മാത്രമാണ്. അവനെ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ നിന്നെ ഏൽപ്പിക്കുന്നത് വരെയെങ്കിലും മരണം നീട്ടിക്കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥനയെ അമ്മയ്ക്ക് ഇപ്പോഴുള്ളൂ. നാല് വയസ്സിൽ ഇട്ടറിഞ്ഞു പോയ അമ്മയോട് എന്നും പകയെ തോന്നിയിട്ടുള്ളൂ. മനസ്സുകൊണ്ട് പ്രാഗേട്ടുണ്ടായിരം വട്ടം ജീവിച്ചിരിപ്പില്ല എന്ന് ട്രാവൽ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ കേട്ടു നിന്നത്. തെരുവ് പട്ടികളെ പോലെ ആട്ടും തുപ്പും കൊണ്ട് വളർന്ന നമുക്കെങ്ങനെയാ ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വില മനസ്സിലാവണത്. അല്ലടാ കുട്ടേട്ട, അതിന് ബോധം തെളിഞ്ഞു. ബാഗിന് വേണ്ടി ബഹളം വെക്കാം. അതിനിടയ്ക്ക് ബാഗ് തുറക്കല് യൂറോ എടുക്കലൊക്കെ കഴിഞ്ഞോ? അവൻ കൊണ്ടുവന്ന യൂറോ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാ. അതിന്റെ കണ്ണട എവിടെ? അതൊന്നും കാണണ്ടാവില്ല. ഇപ്പോൾ നിന്റെ കഞ്ഞി സ്വഭാവം മാറിയിട്ടില്ലേ? കൊതിനിന്ന് നല്ല ദിവസമല്ലേ. ആകാശം മോൻ ആശുപത്രിയിൽ നിന്ന് വന്ന് ആകാശത്തിലെ കാർമേഘങ്ങൾ മാറി ഇന്നെങ്കിലും നിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി അവന് കൊടുത്താ നമുക്ക് കഴിച്ചൂടെ? അവനെ അംഗീകരിച്ചില്ലെങ്കിലും അവന്റെ പൗരത്വത്തിൽ നമുക്ക് അംഗീകരിച്ചുകൂടെ? രണ്ടു ദിവസം കൂടെ കഞ്ഞി കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. ആയിക്കോട്ടെ, അവൻ കഞ്ഞി കുടിച്ചോട്ടെ, നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ വയറിനെ സന്തോഷിപ്പിക്കാനേ ഞാൻ ഇവിടെ ഹോട്ടൽ നടത്തില്ല. ഒന്ന് എണീറ്റ് പോയേ. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? നോക്ക്, ഇനി മുതല് മോന്റെ കാര്യങ്ങൾ ആരും നോക്കിയില്ലെങ്കിലും ഈ ചേച്ചി നോക്കണം കേട്ടോ. ഇനി പറ മോന്റെ ആരാ ഞാൻ? മമ്മയല്ല, ചേച്ചി. ചേച്ചി കുട്ടേട്ടാ, ഇത് കണ്ടോ, ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവൻ കഴിക്കണില്ല. അവൻ കഴിച്ചോളും, നീ അവനെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ. പാവം. ഓ പാവം, ഇപ്പൊ എല്ലാവർക്കും ഇതൊരു പാവായി. എല്ലാരും കൂടെ എന്തൊക്കെയാ ഇതിന് പറയും കാണിക്കും ചെയ്തിരുന്നേ. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഇത് പൊട്ടിയ കണ്ണടയല്ലേ, നമുക്കിത് മാറ്റാം. മോനെല്ലാം നന്നായി കാണണ്ടേ? ദാ ഇത് വെച്ചോ. ഇപ്പൊ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റണ്ടോ? കണ്ണട പൊത്തി. ഇതെന്തത്, ഡബിൾ ഡെക്കറോ? മോനെ ഒരു കണ്ണട മതി കേട്ടോ. നോക്കി, മോന്റെ ഈ ബാഗിലെ ഫോട്ടോയിലുള്ളത് ആരാ പറയേ? അത് മോന്റെ ചേട്ടന്റെ കുട്ടിക്കാലത്തുള്ള പടാ. ആ കുട്ടിച്ചേട്ടൻ വളർന്നു വലുതായതാ ഈ ചേട്ടൻ, മനസ്സിലായോ? അപ്പൊ ഞാനാരാ? മോന്റെ ചേട്ടൻ. ആരാ മോന്റെ ചേട്ടൻ? ഞാൻ.
ബാഗ് അവൻ എന്നെ മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അമ്മ ഏട്ടനാണെന്നും പറഞ്ഞ് അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. കുട്ടിയേട്ടന്റെ 4 വയസ്സുള്ള ആ ഫോട്ടോ കാണിച്ചിട്ടാവും അതിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക. ആ 4 വയസ്സുള്ള ഏട്ടനായിരിക്കും. അമ്മ പറഞ്ഞാണല്ലോ അവനോട് ആ ഫോട്ടോയും ഡയറിയും ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ടാവും ആ ബാഗ് അവനിങ്ങനെ ആർക്കും തരാതെ കൊണ്ടു നടക്കണത്. ഇത്രയും കാലം അവൻ നിധി പോലെ കൊണ്ടു നടന്നത് എന്നെയല്ലടാ. എനിക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അവൻ എന്നെ മനസ്സിലാവണം. ഞാനാണ് ആ ചേട്ടനെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവൻ എന്നെ ചേട്ടാന്ന് വിളിക്കണം.